വെൽക്കം ടു യു ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു അഫോർഡബിൾ റേഞ്ചാണ്. റേഞ്ച് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമ്മുടെ സ്വന്തം ബ്ലൂ ഹെവൻ. അപ്പോൾ എല്ലാ കോളേജ് സ്റ്റുഡൻസിനും, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നമ്മൾ ബ്ലൂ ഹെവൻ്റെ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ, നിങ്ങൾക്കറിയാം, പ്രൈസ് വൈസ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇപ്പോൾ അവരുടെ ഒരു പുതിയ റേഞ്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു ഹോൾ ന്യൂ റേഞ്ച് തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് മുന്നത്തെ പോലെ ഭയങ്കര അഫോർഡബിൾ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു അഫോർഡബിൾ റേഞ്ച് തന്നെയാണ്. ബട്ട് ഇപ്രാവശ്യം അവരെന്താ ചെയ്തേക്കണേന്ന് വെച്ചാൽ, എൻ്റെ സ്വാച്ചസൊക്കെ ഇട്ടണു. ഓക്കെ, ഞാൻ ആക്ച്വലി ഇന്ന് മേക്കപ്പ് ഇട്ടേക്കുന്നതും നല്ലൊരു നാച്ചുറൽ ലുക്കായിട്ടില്ലേ, ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ റിവ്യൂവും തരാം. ഏതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തതും റെക്കമെൻഡ് ചെയ്യാൻ പോണതും അതൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇവരുടെ ഒരു ഹോൾ ന്യൂ റേഞ്ച് ഈസ് എന്താ പറയുക, സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് കൂടി. അതായത് ഈ മേക്കപ്പ് പ്രോഡക്ട്സിൽ കുറച്ച് സ്കിൻ കെയറും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ പുതിയ റേഞ്ച് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്ട്സ് ഞാൻ കുറച്ച് നാൾ ട്രൈ ചെയ്തു, എസ്പെഷ്യലി ഇവരുടെ ലിപ് പ്രോഡക്ട്സ്. അപ്പോൾ ഞാനൊരു ഫുൾ ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, വേറൊന്നുമല്ല. ഇതിൽ നല്ല ലിപ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. യാ, ആൻഡ് എന്തായാലും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇതിലത്തെ ഒരു ലിപ് ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അവരുടെ ലിപ് പ്രോഡക്ട്സ്, ഈ ഒരു റേഞ്ചിലത്തെ ലിപ് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ഷെയ്ഡ്സും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും അതിൻ്റെ സെപ്പറേറ്റ് ഒരു രണ്ട് ഷെയ്ഡ് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനത് പറയാം. ബ്യൂട്ടിഫുൾ കളക്ഷൻ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തതും ഞാൻ ഒന്നൊന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ റിവ്യൂ ചെയ്യാം. ഇനി നമുക്ക് വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. അമ്മയ്ക്കൻ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഇന്നിട്ടേക്കണ കമ്മലും മാലയും ഈസ് ഫ്രം എ ജോബ് ബൈ പ്രിയങ്ക. ദിസ് ഈസ് റിയലി ക്യൂട്ട് ലൈ. എനിക്കിങ്ങനത്തെ ഈ സിമ്പിൾ പേൾ ചെയിൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് എസ്പെഷ്യലി ഈ പേൾ ഡ്രോപ്സ്, ഞാൻ കുറച്ച് നാളായിട്ട് പേൾ ഡ്രോപ്സ് നോക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെ. ഞാൻ എനിക്ക് ഒരു ഒരു ഒറ്റ പേൾ മണിയായിട്ട് ഇങ്ങനെ കുഞ്ഞേ കമ്മലില്ല, ഞാൻ അങ്ങനത്തെ നോക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട്. എൻ്റെ മനസ്സിന് പിടിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുവരെ ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടും മിന്ത്രയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് നോക്കി, പക്ഷേ വേർത്ത് പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ ടോപ്പിക്കിൽ നിന്ന് പോയി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ അഫോർഡബിൾ റേഞ്ചായ പഴയ ബ്ലൂ ഹെവന് ഒരു പുതിയ റേഞ്ച് ഉണ്ട്. ദിസ് ടൈം മേക്കപ്പ് വിത്ത് സ്കിൻ കെയർ ആണ്. അതാണ് ഈ ബ്രാൻഡ്, ഈ ഒരു റേഞ്ചിൻ്റെ പ്രത്യേകത കേട്ടോ. ഈ പ്രാവശ്യം ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് അവരുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇങ്ങനെയാണ് പാക്കേജിങ് കേട്ടോ. മേലെ ഒരു കാർട്ടൺ ഉണ്ട്, അതിങ്ങനെ പുൾ ചെയ്തിട്ടാണ് മറ്റേ കാർട്ടൺ ബോക്സ് തുറക്കാനുള്ളത്. ഈ ഒരു സെറ്റിംഗ് സ്പ്രേന് നല്ല മണമുണ്ട് കേട്ടോ, നല്ലൊരു ഫ്രേഗ്രൻസ് ഉള്ളൊരു സെറ്റിംഗ് സ്പ്രേയും കൂടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദിസ് കംസ് വിത്ത് വിറ്റമിൻ ബി ആൻഡ് വിറ്റമിൻ ഇ, പിന്നെ അലോവീര ആൻഡ് ഓൾസോ പാരബൻ ഫ്രീയും കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇവരുടെ ഫൗണ്ടേഷനാണ് ഈ റേഞ്ചിലത്തെ. ഈ ഫൗണ്ടേഷനിൽ ഹൈലിയൂറോണിക് ആസിഡിൻ്റെ ഗുഡ്നെസ്സും കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ ഈസ് നല്ല തിക്കാണ്, അങ്ങനെ ഒഴുകി പോകുന്ന ടെക്സ്ചറാണ്. ആൻഡ് ഗൈസ്, ദിസ് വാസ് വെരി ഈസി ടു ബ്ലെൻഡ് കേട്ടോ. വേഗം ബ്ലെൻഡായി, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, നല്ല വേഗം ബ്ലെൻഡായി. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നല്ലൊരു സ്കിൻ ഫിനിഷാണ്, നല്ല ലൈറ്റ് വെയ്റ്റും കൂടിയാണ്. ഇതിൻ്റെ കവറേജ് മീഡിയം കവറേജേ ഉള്ളൂ, പക്ഷേ ഈ ലൈറ്റ് വെയ്റ്റിന് പൊതുവേ ഇത്ര കവറേജ് കിട്ടാറില്ല. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററാണ് കേട്ടോ ഇത്. എനിക്കിതിൻ്റെ ഫിനിഷ് ഭയങ്കര ഇഷ്ടമായി, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൽ SPF ഉണ്ട്, SPF 25, PA++ ഉള്ള ഒരു ഫൗണ്ടേഷനും കൂടിയാണ് കേട്ടോ. 7 ഷെയ്ഡ്സ് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്ത ഷെയ്ഡ് ഇസ് കാരമൽ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് അവരുടെ കൺസീലറാണ്. ഇപ്പോൾ കാണിക്കുന്നത് അവരുടെ കോൺടോർ സ്റ്റിക്ക്, അത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കൺസീലർ. കൺസീലറിൽ ഞാൻ കാണിക്കുന്ന ഷെയ്ഡ് ഈസ് കാരമൽ. അവർക്ക് ഇതിലും 7 ഷെയ്ഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇങ്ങനത്തെ ഒരു ബ്രഷ് വരും. നമുക്കിങ്ങനെ ഈ ക്ലിക്ക് ചെയ്ത് പ്രോഡക്റ്റ് ഫ്രണ്ടിലേക്ക് വരുത്തിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ പെന്നിങ്ങനെ ടിക് ടിക് ചെയ്യില്ല, അതേപോലെ തന്നെ. ഈ കൺസീലർ കുറച്ചും കൂടിയും കവറേജ് ഉള്ളൊരു കൺസീലറാണ്. നേരത്തെ പറഞ്ഞ പോലെ സെയിം ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്, സെയിം ആസ് ദ ഫൗണ്ടേഷൻ. ഈ ഒരു കൺസീലറും വാസ് ഈസി ടു ബ്ലെൻഡ്. ഇതിൻ്റെയും കവറേജ് അങ്ങനെ ഒരുപാട് കവറേജ് അല്ല, എന്നാലും ഒരു ഡീസൻറ്റ് കവറേജ് ഉള്ളൊരു കൺസീലർ ആയിരുന്നു കേട്ടോ. ഇതിൽ ഗ്രീൻ ടീ ആൻഡ് ഗോജി ബെറിയുടെ എക്സ്ട്രാക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ സ്പോഞ്ച് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ വേഗം ബ്ലെൻഡായി, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റും കുറച്ച് ഹൈഡ്രേറ്റിംഗ് ഇതിൽ വിടും, അങ്ങനെ മാറ്റ് ഫിനിഷ് അല്ല, കാരണം ഈസി ടു ബ്ലെൻഡായിരുന്നു. എൻ്റെ പോഴ്സൊക്കെ ഇപ്പോൾ ഇത്തിരി വലുതായിട്ടുണ്ട്, കാരണം ഞാൻ കുറച്ച് നാളായിട്ട് ടോണർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യണ്ടായിരുന്നു. അത് കാരണം ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ടോണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അതേപോലെ ഇരിക്കും നമ്മുടെ പോഴ്സിൻ്റെ സൈസും.
കോൺടോറിങ്ങിന് ടു ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതിന് 300 rupees ആണ്. ഇത് സ്ട്രോബ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു കോൺടോർ സ്റ്റിക്ക് ആണ് കേട്ടോ. ഡ്യുവൽ കോൺടോർ സ്റ്റിക്ക് ആണ്. ഒരു സൈഡിൽ ഹൈലൈറ്റർ ആൻഡ് ഒരു സൈഡിൽ കോൺടോറിങ് ഷെയ്ഡ് ഉണ്ട്. ഇതിലത്തെ എനിക്ക് മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ഉള്ളതാണ് എനിക്ക് ഇഷ്ടമായത്. കാരണം ഐ തിങ്ക് ഫെയർ ടു മീഡിയം ഓർ സംതിങ് ആണെന്ന് തോന്നുന്നു മറ്റേതിൻ്റെ പേര്. അതിലൊരു പീച്ചി അണ്ടർ ടോൺ ആയിരുന്നു, ഒരു 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 പീച്ച് ഷെയ്ഡ്. പക്ഷെ നമുക്കൊക്കെ ഒരു ബ്രൗൺ ആണ് കോൺടോറിങ്ങിന് നല്ലത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ട്. ഇത് വന്നിട്ട് മാഗ്നിഫിസൻ്റ് ഡീപ്പ് മീഡിയം ടു ഡസ്ക്, അതാണ് ഈ ഷെയ്ഡിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു എൻഡിൽ ഹൈലൈറ്റർ ഉണ്ട്. പക്ഷെ എനിക്ക് ഹൈലൈറ്റിംഗ് ഷെയ്ഡ് മറ്റേ ഷെയ്ഡിൻ്റെ ആയിരുന്നു കുറച്ചും കൂടി ഇഷ്ടമായത്. ഒരു ഷാംപെയിൻ ഷെയ്ഡ്, ഇതിന് ചെറുതായിട്ട് ഒരു ഗോൾഡൻ അണ്ടർ ടോൺസ് ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഡാർക്ക് ഈ ഡീപ്പ് ബ്രൗൺ ഷെയ്ഡിന്. അപ്പോൾ ആ സെയിം ഹൈലൈറ്റർ ഞാൻ എൻ്റെ ബ്രോ ബോൺസിലും നോസ് ഹൈലൈറ്റ് ചെയ്യാനും ചിന്ന് ഹൈലൈറ്റ് ചെയ്യാനും ആ സെയിം ഷെയ്ഡാണ് യൂസ് ചെയ്തത്. ഇതങ്ങനെ ഭയങ്കര ബട്ടറി സ്മൂത്ത് അല്ലായിരുന്നു കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒരു ഹൈലൈറ്റർ അല്ലേ, അങ്ങനെയാണ്. ഇതിൻ്റെ അങ്ങനെ എടുത്ത് പറയാനില്ല, ബട്ട് ദ കോൺടോറിങ് സ്റ്റിക്ക് വാസ് ആ കോൺടോർ ഷെയ്ഡ് വാസ് ഗുഡ്. നെക്സ്റ്റ് എനിക്ക് വേറൊരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ് ഈ റേഞ്ചിലത്തെ, അവരുടെ ബ്ലഷ്. ബ്യൂട്ടിഫുൾ വാം പിങ്ക് ഷെയ്ഡ്. എനിക്ക് ഈ ബ്ലഷ് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു നാച്ചുറൽ ഗ്ലോയി ഫിനിഷ് തരുന്നൊരു ബ്ലഷാണ് കേട്ടോ. ഒരു മസ്റ്റ് ഹാവ് തന്നെ പറയാം. നിങ്ങൾക്ക് നാച്ചുറൽ ബ്ലഷ്ഡ് ലുക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും എനിക്ക് തോന്നണേ. നല്ലൊരു ബ്ലഷായിരുന്നു. ആ സെയിം ഷെയ്ഡാണ് ഞാൻ എൻ്റെ ഐ ലിഡിലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന അവരുടെ ലിപ്പ് പ്രോഡക്റ്റ്സ് ആണ്. എൻ്റെ കയ്യിൽ എല്ലാ ഷെയ്ഡ്സും ഇല്ല, ഓരോ റേഞ്ചിൽ നിന്ന് 2-3 ഉണ്ട്. ഇതിൽ 5 shades ഉണ്ട്. ഇത് അവരുടെ ഗ്ലോസി ടിൻറ്റഡ് ജെല്ലി റാപ്ഡ് ഇൻ എ ലഷ് നറിഷിംഗ് ബാം ആണ്. എൻ്റെ കയ്യിൽ 2 shades. ഇതിലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടില്ലേ, ഒരു ബ്രിക്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരമൽ ബ്രൗൺ ആണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ്. ഇത് നല്ലൊരു ഡീസൻറ്റ് ലിപ്പ് ബട്ടറാണ് കേട്ടോ. അമ്മോ ഷെയ്ഡും നല്ലതാണ്, ചിലപ്പോൾ ചിലവരുടെ ടേസ്റ്റിന് അതായിരിക്കും ഇഷ്ടമാവുക. ബട്ട് എനിക്കിതിലിഷ്ടമായത് ഈ കാരമൽ ബ്രൗൺ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഫോർ എ ലിപ് ബാം. കുറച്ചധികം നേരം ഹൈഡ്രേറ്റിംഗ് ആക്കുന്നൊരു ലിപ് ബാമാണ് കേട്ടോ. നല്ല ലിപ് ബാമാണ്, ഒരു ഡീസൻറ്റ് ലിപ് ബാം. അങ്ങനെ ഒന്നും എടുത്ത് പറയാനുള്ളതിൽ ഒരു ഹൈഡ്രേഷൻ, നല്ല ഹൈഡ്രേഷൻ തരുന്ന ഒരു ലിപ് ബാമാണ്. മറ്റേ ഷെയ്ഡാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു മോവ് അണ്ടർ ടോൺസ് ഉള്ളൊരു പിങ്ക് പേസ്റ്റ് ഷെയ്ഡായിരുന്നു. ഒരു കൂൾ ടോൺഡ് മോവ് ഷെയ്ഡായിരുന്നു കേട്ടോ ഇത്. ഡീപ്പർ സ്കിൻ ടോൺസിന് ഈ 2 shades അടിപൊളിയായിരിക്കും കേട്ടോ. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് അവരുടെ സ്കൾപ്റ്റ് ആൻഡ് സെറ്റ് ബ്രോജലാണ്. ഈ ഐബ്രോസിന് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇത്തിരി ലൈറ്റായിട്ട് തോന്നിയ കാരണം ഞാനിതിൻ്റെ ആപ്ലിക്കേഷൻ കാണിക്കുന്നില്ല, കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ചും കൂടിയും ഒരു ഡാർക്ക് ഡീപ്പ് ബ്രൗൺ ഐബ്രോസ് ആണല്ലോ, അത് കാരണം ഇത് ചേരില്ല, അത് കാരണം ഞാനത് യൂസ് ചെയ്തില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ എല്ലാ ലിപ് പ്രോഡക്ട്സും ഇഷ്ടമായി. കുറച്ചും കൂടിയും ഒരു പ്ലസ് പോയിൻ്റ്, ഒരു ഒരു പ്ലസ് വൺ എന്ന് പറയാം ഈ ഒരു, ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റെയിൻ. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിലത്തെ ഇപ്പോൾ സ്വാച്ച് ചെയ്യുന്ന ഷെയ്ഡ്, നേരത്തെ ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു കാണിച്ചത്, ഇപ്പോൾ സ്വാച്ച് ചെയ്തത് ഒരു ബ്രൗൺ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു ബ്രൗൺ അല്ല, ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണങ്ങി വരുമ്പോൾ അത് പിങ്ക് ആവും കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഉണങ്ങിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടിയും ഒരു ഒരു കുറച്ചും കൂടി ഒരു ഡീപ്പർ പിങ്ക് ആവും. ബട്ട് വെരി ലോങ് ലാസ്റ്റിംഗ്. ഞാൻ കാലത്ത് അപ്ലൈ ചെയ്തിട്ട് ഈവനിങ് വരെ ഇതിൻ്റെ സ്റ്റെയിൻ ഉണ്ടാവും. അത് കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ സ്റ്റെയിൻ തരുന്ന, ഒബ്വിയസ്ലി ലിപ് സ്റ്റെയിൻ, അങ്ങനത്തെ ലിപ് പ്രോഡക്ട്സ് ഇഷ്ടം വെച്ചെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ്. പ്ലീസ് ട്രൈ ദാറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ലിപ് ഗ്ലോസ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമാവും. ഷെയ്ഡ്സ് എൻ്റെ 2 ഉള്ളൂ, ബട്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മുടെ ലിപ്സിന് നല്ല ഗ്ലോസി പ്ലംപി ഒക്കെ ആക്കിയിട്ട് തോന്നും കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് റെട്രോ ഗ്രൂവ് ആണ് ഈ ഷെയ്ഡ്. ഇത് ഡീപ്പർ സ്കിൻ ടോൺസിന് നല്ല ഭംഗി ഉണ്ടാവും. ഇതൊരു മോവ് അണ്ടർ ടോൺസ് വിത്ത് ഒരു കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഷിമറി ഗ്ലിറ്ററി കൈൻഡ് ഓഫ് ഗ്ലോസാണ്. അടുത്ത് കാണിക്കാൻ പോകുന്നത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. ബട്ട് ചിലവർക്ക് ഇതായിരിക്കും ഇഷ്ടം. കുറച്ചൊരു ബ്ലൂ ടോൺ ഇതിലുണ്ട്, ഒരു ബ്ലൂ അണ്ടർ ടോൺസ് ആണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോറൽ ടച്ച് എന്ന് പറഞ്ഞത്. ബ്യൂട്ടിഫുൾ കണ്ടോ. നേരത്തെ ലിപ് സ്റ്റെയിൻ അപ്ലൈ ചെയ്ത് എൻ്റെ സ്റ്റെയിൻ കണ്ടില്ലേ തുടച്ച് കളഞ്ഞപ്പം, അതാണ് ഞാൻ ലിപ് സ്റ്റെയിൻ. നിങ്ങൾക്ക് കുറച്ചധികം നേരം നിൽക്കണം എന്ന് വെച്ചാൽ ലിപ് സ്റ്റെയിൻ ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ എനിക്ക് ഗ്ലോസ് അപ്ലൈ ചെയ്യേണ്ടി വന്നു. ബ്യൂട്ടിഫുൾ പീച്ച് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ എൻ്റെ ലിപ്സിന്മേ ആ മറ്റേൻ്റെ സ്റ്റെയിനിൻ്റെ മേലെ കൂടിയാണ്. ബട്ട് അതല്ലാണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിലും ഞാൻ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് എൻഡിലും ബിഗിനിങ്ങിലും. അപ്പോൾ ഞാൻ ആ സ്റ്റെയിൻ കുറേ കഴിഞ്ഞിട്ട് ഈ മേക്കപ്പ് ലുക്കൊക്കെ കുറേ പ്രാവശ്യം ഞാൻ ലിപ്സ് തുടച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് ചെയ്തേ.
സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലിപ് ഗ്ലോസ്റ്റാ ആ കൂറൽ ടച്ച്. നിങ്ങളതൊന്ന് വാങ്ങിച്ചോക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അവസാനം നമ്മുടെ മേക്കപ്പൊക്കെ കളയാനായിട്ട് അവരുടെ മേക്കപ്പ് ഒരു മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത് യൂസ് ടിഷ്യൂ, ഞാനിവിടെ തുണി ഒരു വൈറ്റ് കോട്ടൺ തുണി എടുത്തിട്ട് കുറച്ച് മസാജ് ചെയ്ത് ആ മേക്കപ്പൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് വരുന്ന വരെ കുറച്ച് മസാജ് ചെയ്തിട്ടാണ് ഫേസ് കഴുകണം കേട്ടോ. എന്തായാലും ഫേസ് കഴുകണം, വേഗം നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്തു കേട്ടോ. വാട്ടർ പ്രൂഫ് മസ്കാരയായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, അതൊക്കെ റിമൂവ് ചെയ്തു. ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു മേക്കപ്പ് റിമൂവിങ് പ്രോഡക്റ്റാണ് ഇത്. ഓവർ ആൻഡ് ഔട്ട് മേക്കപ്പ് റിമൂവർ സ്റ്റിക്ക് വിത്ത് വിറ്റമിൻ ബി, ഇ ആൻഡ് അലോവീര. അപ്പോൾ മൊത്തത്തിൽ ഈ ബ്ലൂ ഹെവൻ റേഞ്ച് വിത്ത് സ്കിൻ കെയർ, അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല ഹൈഡ്രേറ്റിങ്ങുമായിരുന്നു ഈ പ്രോഡക്ട്സൊക്കെ. ഇപ്പോൾ 25% ഓഫ് ഉണ്ട്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ബൈ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അത്രയേ ഉള്ളൂ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഐ ലവ് യു ഓൾ, ടേക്ക് കെയർ.